നമസ്കാരം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഇൻഫ്ലേഷൻ ഡേറ്റയുടെ പിൻബലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ തിരിച്ചുവരവ് നടത്തുകയും ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് മെറ്റൽ സെക്ടർ ഒഴികെ മറ്റെല്ലാ സെക്ടറുകളിലും ബൈംഗ് മൊമെൻ്റം പ്രകടമായിരുന്നു ബാങ്ക് നിഫ്റ്റി ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനവും നിഫ്റ്റി ഐ ടി പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും സ്മാൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി ആയിരത്തി ഇരുപത്തഞ്ചോളം സ്റ്റോക്കുകൾ ബയിങ് സൈഡിലും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമാണ് ഇന്ന് പ്രവർത്തിച്ചത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ ബയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ ബയ്യങ്ങും ഇന്ന് നടത്തി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഇൻഫ്ലേഷൻ കഴിഞ്ഞ മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്കെത്തി ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്നു അവിടെയൊന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ രണ്ട് ദിവസമായി ഹെവി സെല്ലിംഗ് നടക്കുന്ന പി എസ് യു സെക്ടറുകളിലും ബൈങ്ങ് മൊമെൻ്റം പ്രകടമായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഇരുപത് ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായി മാറുകയും ചെയ്തു എം എസ് ഐ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് റീജിഗ് ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഏകദേശം വൺ ബില്യൺ ഡോളറിൻ്റെ പാസീവ് ഫണ്ട് ഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ് എൻ എം ഡി സി ജി എം ആർ എയർപോർട്ട് യൂണിയൻ ബാങ്ക് ബെൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും ഇതും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കനുസരിച്ചായിരിക്കും യു എസ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനമെടുക്കുക യു എസ് യു എസ് ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനമായിരിക്കും ഇനി മാർക്കറ്റിൽ വരാൻ പോകുന്ന പ്രധാന ട്രിഗർ പോയിൻറ്റ് ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സ്റ്റോക്കുകളിലേക്ക് കിടക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഫോയിഡ്ജ് ഇൻഫോയിഡ്ജെന്ന് ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിനടുത്ത് ക്ലോസിംഗ് നൽകി അറുപത്തൊമ്പതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഡിവിഡൻ റീൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനവും ഫിഫ്റ്റി ടു വീക്ക് ഹൈ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചും ഫിഫ്റ്റി ടു വീക്ക് ലോ മൂവായിരത്തി മുപ്പത്തെട്ടും ഇൻഫോയിഡ്ജ് കഴിഞ്ഞ ഒരു മാസമായി ഫ്ലാറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ആറ് മാസം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകി ഇൻഫോയിഡ്ജിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് എന്ന് പുറത്തു വന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കഴിഞ്ഞ വർഷം നൂറ്റി കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ റവന്യൂ ആറ് പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് കോടിയിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തേഴ് കോടിയിലേക്ക് ഉയർന്നു സ്റ്റാൻഡ് ലോൺ ബേസ് നോക്കുകയാണെങ്കിൽ റവന്യൂ ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ച് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയിലേക്ക് ഉയർന്നു ഇവിടെ കമ്പനിയുടെ ചില പ്രധാന ബിസിനസ് വെർട്ടിക്കലായ നയൻറ്റി നയൻ ഏക്കർ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം റവന്യൂ ഗ്രോത്തും ജീവൻ സാത്തി ഇരുപത്തി മൂന്ന് ശതമാനം റവന്യൂ ഗ്രോത്തും ശിക്ഷ ഡോട്ട് കോം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം റവന്യൂ ഗ്രോത്തും നേടി ഐ ടി സെക്ടറിലെ ഹയറിംഗ് സ്ലഗിഷ് പെർഫോമൻസ് ആണ് നടത്തിയതെങ്കിലും റിക്രൂട്ട്മെന്റ് ബിസിനസ്സിൽ മൂന്നേ പോയിന്റ് ഒരു ശതമാനം വളർച്ച ഇയർ ഓൺ ഇയറിൽ കാണാൻ സാധിച്ചു ഇൻഫോ എഡ്ജിൻ്റെ സെയിൽസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയിൽ നിന്നും അറുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഉയർന്നു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ ഫ്ലാറ്റ് സെയിൽസ് ആണ് കാണുന്നത് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയറിൽ ഇരുപത്തി ആറ് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടർ ഇരുപത്തൊന്ന് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്കും ഉയർന്നു ഓപ്പറേറ്റിംഗ് മാർജിൻ ഉയരാനുള്ള പ്രധാന കാരണം ക്വാർട്ടർ ടു ക്വാർട്ടർ എക്സ്പെൻസ് നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും നാനൂറ്റി നാൽപ്പത്തി നാല് കോടിയിലേക്ക് ഇടിഞ്ഞതാണ് നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ നാൽപ്പത്തി ആറ് കോടിയിൽ നിന്നും നൂറ്റൻപ നൂറ്റി പത്തൊമ്പത് കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും നൂറ്റി പത്തൊമ്പത് കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തൊന്ന് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് ആറ് ശതമാനം ആറോ ഇ എട്ട് ശതമാനത്തിനടുത്ത് സ്റ്റോക്ക് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് അയ്യായിരം തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ട് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസ് രണ്ടാമത്തെ സ്റ്റോക്ക് പ്രകാശ് പൈപ്പ് പ്രകാശ് പൈപ്പ് ഇന്ന് നാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ഉയർന്ന് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ആയിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനാല് പതിനാലും ഡിവിഡൻ ഡീൽഡ് പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ടും ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പത്ത് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് അറുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും നൂറ്റി അൻപത്തെട്ട് കോടിയിലേക്ക് ഇടിഞ്ഞെങ്കിലും എക്സ്പെൻസ് നൂറ്റി അൻപത്തൊന്ന് കോടിയിൽ നിന്നും നൂറ്റി ഇരുപത്തെട്ട് കോടിയിലേക്ക് കുറയ്ക്കാൻ സാധിച്ചത് വഴി ഓപ്പറേറ്റിംഗ് മാർജിൻ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുകയും നെറ്റ് പ്രോഫിറ്റ് പതിമൂന്ന് കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ ഇരുപത്തിമൂന്ന് കോടിയിലേക്ക് കമ്പനി മെച്ചപ്പെടുത്തുകയും ചെയ്തു ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ ഫ്ലാറ്റ് ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ കാണുന്നത് മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തി മൂന്ന് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് മുപ്പത്തിമൂന്ന് ശതമാനം ആർ ഒ ഇരുപത്തിരണ്ട് ശതമാനത്തിനടുത്ത് പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തി നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും എഫ് എ എസിന് പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡി എ എസ്സിന് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് അൻപത്തഞ്ച് പോയിന്റ് നാല് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് ഉള്ളത് സ്റ്റോക്ക് നാനൂറ്റി മുപ്പത്തി മൂന്നിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു നാനൂറ് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ് ഇവിടെ വരുമ്പോൾ ബൈയിങ് ഇനിഷ്യേറ്റ് ആകുന്നതായിട്ട് കാണാം നാനൂറ്റി എഴുപത്തി അഞ്ഞൂറ് തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്